സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം തീവെപ്പ് കേസിൽ കൂടുതൽ തെളിവ് കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. തീപിടുത്തമുണ്ടായ സമയത്ത് ആശ്രമ പരിസരത്തേക്ക് ബൈക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ദൃശ്യങ്ങളായിരുന്നുവെങ്കിലും പുതിയ വഴിത്തിരിവിൽ നിർണായകമാണ് ഈ തെളിവ്. ഫെലിക്സിന്റെ വിവരങ്ങളുമായി ഫെലിക്സ്. 4.5 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ. എന്നത്തേതാണ്, എന്താണ് അതിലുള്ള കാര്യങ്ങൾ? അനന്തൻ പറഞ്ഞുള്ള എന്റെ ഭാഗത്ത് തെറ്റാണ്, ഞാൻ ഫെലിക്സ് എന്നാണ് ഇതിൽ എഴുതിയിരുന്നത്, അതുകൊണ്ടാണ്. ആര്യ, സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവച്ച കേസുമായി ബന്ധപ്പെട്ട് വഴിത്തിരിവുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അതായത് കുണ്ടമൻകടവ് സ്വദേശി പ്രശാന്ത് ക്രൈംബ്രാഞ്ചിന് നൽകിയ ഒരു മൊഴിയാണ് വഴിത്തിരിവായത്. തൻ്റെ സഹോദരൻ പ്രകാശനാണ് തീവെപ്പിന് നേതൃത്വം നൽകിയത് എന്നായിരുന്നു പ്രശാന്തിൻ്റെ മൊഴി. പ്രകാശൻ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രകാശ് RSS പ്രവർത്തകനാണ് എന്നും പ്രശാന്ത് മൊഴി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അതിനിടയിലാണ് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു CCTV ദൃശ്യം ഇപ്പോൾ വന്ന വെളിപ്പെടുത്തിനെ സാധൂകരിക്കുന്ന രീതിയിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. അതായത് 2018 ഒക്ടോബർ 27 പുലർച്ചെയായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീവെപ്പ് ഉണ്ടായത്. ആ സമയം അതുവഴി പോകുന്ന ഒരു ബൈക്കിൻ്റെ CCTV ദൃശ്യങ്ങൾ അത് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയതാണ്. പക്ഷേ അന്ന് വിശദമായ അന്വേഷണം നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രശാന്തിൻ്റെ മൊഴി, അതായത് തൻ്റെ സഹോദരൻ പ്രകാശാണ് തീ വെച്ചതെന്നുള്ള മൊഴി വന്ന പശ്ചാത്തലത്തിലാണ് ഈ ദൃശ്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നത്. അപ്പോൾ പ്രകാശ് തീ വെക്കാൻ വരുന്നു എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇതെന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ ആവശ്യമാണ്. ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം ഈ CCTV ദൃശ്യങ്ങൾ. 4 വർഷം മുൻപ് ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതായിരുന്നെങ്കിൽ അന്ന് ഈ ബൈക്കിലെത്തുന്ന ആളുമായി ആളെ പറ്റി അന്വേഷിച്ചിരുന്നില്ല, ആരാണതെന്ന്? അന്ന് കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. കാരണം ഇത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള ദൃശ്യമല്ല. കാരണം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലെ CCTV ദൃശ്യങ്ങൾ കേടുവന്നിരുന്നു. അത് നന്നാക്കാൻ ഏതാണ്ട് 75,000 രൂപ ചിലവ് വരും. അതുകൊണ്ട് അത് നന്നാക്കിയില്ല എന്നുള്ളതാണ് സന്ദീപാനന്ദഗിരി അന്ന് നൽകിയ മൊഴി. ഇത് ആ ആശ്രമത്തിലേക്കുള്ള വഴിയിലുള്ള മറ്റൊരു വീട്ടിൽ നിന്ന് ലഭിച്ച ദൃശ്യമാണ്. അത് വളരെ ക്ലാരിറ്റി കുറഞ്ഞ ദൃശ്യവുമാണ്. ഒരു ബൈക്ക്, അതായത് 2:27 പുലർച്ചെ 2:27 ഒരു ബൈക്ക് ആശ്രമം ഭാഗത്തേക്ക് പോകുന്നതും 2:37 ആ ബൈക്ക് തിരിച്ചു പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ 2:30 നേരെ കോളിളക്കം ഉണ്ടാക്കിയതാണ് ഈ ആശ്രമം കത്തിക്കൽ കേസിൽ. അതിലാണ് ഇപ്പോൾ ആദ്യം വെളിപ്പെടുത്തൽ വരുന്നത്, ഇപ്പോൾ CCTV ദൃശ്യങ്ങളും. ശരി ആനന്ദൻ.